ക്ഷേത്രത്തിൽ ശ്രീകുമാറിന്റെ മാനേജർ അളിയനാണ്. പറയാൻ പറഞ്ഞു. ആദരണീയ ശ്രീ എം സർ, ബഹുമാനീയായ ഗുരുജനങ്ങളെ, ആദ്യമായി എല്ലാവർക്കും പുതുവർഷ ആശംസകൾ അഭയകാശം നേരുകയാണ്. ഈ പുതുവർഷം ആരംഭിച്ച് ആദ്യമായി ഇവിടെ ശ്രീ എം സാർ ഇവിടെ എത്തി ഞങ്ങളെ അനുഗ്രഹിക്കുവാനും സത്സംഗം നടത്തുവാനും ഇവിടെ എത്തിച്ചേർന്നത് അഭയകാശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തമാണ്. ശ്രീ എം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ സഞ്ചരിച്ച് അധ്യാപിക പ്രവർത്തനങ്ങൾ, യോഗ അഭ്യാസ യോഗചര്യകൾ പഠിപ്പിക്കാനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാര്യനാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഇതിനൊക്കെ ഇതിനെല്ലാം പുറമെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് മാനവികതയുടെ സന്ദേശം, ജാതിമത ഭേദങ്ങൾ അതീതമായി മാനവികതയുടെ സന്ദേശം അദ്ദേഹം നമുക്കെല്ലാവർക്കും ലോകം മുഴുവൻ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അഭയാശവുമായി സകലിന് വളരെയേറെ നാളത്തെ ബന്ധമുണ്ട്. അദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന ബാലനായിരിക്കുമ്പോൾ തന്നെ ഇവിടെ അടിക്കടി വരുമായിരുന്നു. ആശ്രമ സ്ഥാപകനായ അഭയകാനന്ദ സ്വാമികളുമായി അദ്ദേഹത്തിന് അടുത്ത സ്വാമിജിയുടെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അദ്ദേഹവുമായി പങ്കുവച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ എത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിയ ശ്രീ എം എൻ അഭയാശ്രമത്തിന്റെ പേരിൽ ആദരപൂർവ്വം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആദരമായ സ്വാഗതം ആശ്രമത്തിന്റെ ഇവിടെ എത്തിച്ചേർന്ന ഗുരുജനങ്ങളായ ശ്രീ ആദരണീയ രാജഗോപാല സാറെല്ലാം ഇവിടെ എല്ലാവർക്കും അഭയാശ്രമത്തിന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. ഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനം ശലാകയ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരുവേ നമഃ. എന്താണ് പറയേണ്ടത്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട്, ഹൈസ്കൂളിൽ എത്തിയ സമയം തൊട്ട് ഇവിടെ വരുമായിരുന്നു. അപ്പോൾ സ്വാമിജി വളരെ സ്നേഹപൂർവം ഉച്ചയ്ക്ക് വന്നാൽ ഊണ് കഴിക്കാതെ തിരിച്ചു വിടുകയില്ല. ഒന്ന്, ഒരു വിധത്തിൽ മഹേശ്വരനാഥ് ബാബാജി എൻ്റെ ഗുരുവാണെങ്കിൽ തപസ്യാനന്ദ സ്വാമി, അവൈതാനന്ദ സ്വാമി ഇവരെല്ലാം ഞാൻ ഒരു ഉപഗുരു എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദരിക്കുന്നു. പ്രത്യേകിച്ച് ഈ യോഗ അഭ്യാസവും വേദാന്തവും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് എൻ്റെ മഹേശ്വരനാഥ് ബാബാജി ഗുരുനാഥനെ കാണുന്നതിന് മുമ്പിലത്തെ കാര്യം പറയുകയാണ്. ഭക്തിമാർഗത്തിൽ ശരിക്കും എനിക്ക് ഒരു ചൂണ്ടിക്കാട്ടി ഒരു ഡയറക്ഷൻ തന്നത് അവതാനന്ദ സ്വാമിയാണ്. അത് വളരെ പഴയ കഥയാണ്, ചിലപ്പം എൻ്റെ ആത്മകഥയിൽ അത് വായിച്ചതാണ്. മലയാളത്തിൽ ഞാനിങ്ങനെ സത്സംഗം നടത്തി വലിയ ശീലമില്ല, പക്ഷെ തിരുവനന്തപുരത്ത് മലയാളമല്ല ഇത് ഏറ്റവും നല്ലത് പറയാൻ. ഇവിളിയിലൊക്കെ കറങ്ങി ഇംഗ്ലീഷ് പറഞ്ഞ് ഞാനൊരു നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഹിന്ദിമേ പോലും പറയും, ഇവിടെ ഹിന്ദി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ
ഞാൻ വളരെ ചെറുപ്പകാരം എന്ന് വെച്ചാൽ ഒരു 6 വയസ്സ് ഒക്കെ ഉള്ളപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്വാമിജിയെ കാണുന്നത് അപ്പോഴാണ്. 6-ാമത്തെ വയസ്സിൽ വഞ്ചൂർ അമ്പുജവിലാസ റോഡ് ഇപ്പുറത്തെ സൈഡിൽ അമ്പുജവിലാസ റോഡ് അവിടെ താമസിച്ചിരുന്നപ്പോൾ ഒരു ദിവസം അതിരാവിലെ ഒരു മൃദംഗത്തിൻ്റെ ശബ്ദവും ഹാർമോണിയം വായിക്കുന്ന ശബ്ദവും ഈ ഇതിനെന്താ പറയുന്നത് കയ്യിലിങ്ങനെ അത്തിൻ്റെ ശബ്ദമൊക്കെ വളരെ സുന്ദരമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് റോഡിൽ. എനിക്ക് 6 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വളരെ ഫാസിനേറ്റഡായിട്ട് ഇതെന്താ സംഭവം വിചാരിച്ചു പുറത്ത് ഓടി വന്ന് നോക്കിയപ്പോൾ സ്വാമിജിയാണ് എന്നൊന്നും എനിക്കറിയില്ല. മുഖത്ത് കണ്ണടച്ച് ഓൾമോസ്റ്റ് പകുതി അടച്ച് മുഖത്തൊരു നല്ലൊരു പുഞ്ചിരിയാണ് ആയിട്ട് കൗപീനം മാത്രം ധരിച്ച് നല്ല ഒരു ഫെയർ കോംപ്ലക്ഷനുള്ള ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റും മൃദംഗം കൊണ്ടൊരാൾ, മ്യൂസിക് ഹാർമോണിയം കഴുത്തിലിട്ട് വായിക്കുന്ന ഒരാൾ, ഈ ഇതിനെന്തോ പറയുന്ന സിമ്പിൾസ് ഹാചി അത് വെച്ച് രാമനാമം, ഈ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ഈ ചൈതന്യ സമ്പ്രദായത്തിലെ ബംഗാളിലെ ഗൗഡസമ്പ്രദായമാണ് അതിനെ അങ്ങനെ തിരിച്ചത്. കാലിസന്താര ഉപനിഷത്തിൽ തുടങ്ങുന്നത് രാമരാമാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ അതൊക്കെ ഞാൻ പിന്നെ പഠിച്ചത്. പക്ഷെ ഞാൻ ഈ കേട്ട കീർത്തനം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഈ കീർത്തനം പാടിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു നഗര സങ്കീർത്തനം. എല്ലാ റോഡിലും നടന്ന് രാവിലെ സങ്കീർത്തനം ചെയ്തു. അതുവരെ ആരും ഡെയർ ചെയ്തിട്ടില്ല അത് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് പാടി അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്യുന്നവർ എല്ലാവരും മുഖത്തൊരു ഭയങ്കര സന്തോഷം. സ്വാമിജിയുടെ പേരൊരു മുഖത്തും ഒരു ഒരു എക്സ്റ്റസി ഒരു ലഹരി പോലെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി. എനിക്ക് ഇവിടെ എന്തോ ഒന്ന് ക്ലിക്ക് ചെയ്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ ഒരു ചെക്കാലവിളാകം എന്നൊരു ഒരു വീടുണ്ടായിരുന്നു അടുത്ത്. അവരൊക്കെ ഞാൻ പുറത്ത് വന്ന് സ്വാമിജിയെ നമസ്കരിച്ച് എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നുണ്ടിങ്ങനെ. എനിക്കും തോന്നി എന്ത് ചെയ്യാൻ. ഞാൻ ഓടി അകത്തേക്ക് പോയി. അവിടെ എൻ്റെ മേശപ്പുറത്ത് ഒരു ചെറിയൊരു കോപ്പർ കോയിൻ ഉണ്ടായിരുന്നു പണ്ടത്തെ. അതിനെ കൊണ്ടുവന്ന് ഞാൻ നേരെ ഓടി അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമസ്കരിച്ചു. ഇതാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണുന്നത്. പിന്നെ കുറേ വർഷമായി ഞാനതെല്ലാം മറന്നുപോയി. ഒരിതായി വേദാന്തമൊക്കെ പഠിക്കാൻ തുടങ്ങി. പലരെയും ഗോപാലസ്വാമി അവരെയൊക്കെ കണ്ട് ഒരു ദിവസം ഞാൻ വിചാരിച്ച് അന്ന് കണ്ട് അദ്ദേഹം ഇത് എവിടെ എവിടെയോ ആശ്രമത്തിലുണ്ടെന്ന് കേട്ടു. അപ്പോൾ എൻ്റെ അമ്മയുടെ ഡോക്ടർ സ്വാമിജിയുടെ ഡോക്ടറും കൂടെ ആയിരുന്നു. പേര് ഞാൻ ഇപ്പം മറന്നുപോയി. പെരുന്താനി ലേഡി ഡോക്ടറാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അഭയാനന്ദ സ്വാമിയുടെ ആശ്രമമുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ദിവസം ഈ കോളേജിലും സ്കൂളിലും എല്ലാവരും അത് ഈ കുട്ടികളൊന്നും ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ സാധാരണ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെയൊക്കെ ഇതിനെ കറങ്ങിയാണ്. ആരും ഇതൊരു എക്സാമ്പിളായി എടുക്കണ്ട. അപ്പോൾ അപ്പം അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് ഇവിടെ വന്നു. സ്വാമിജി ചോദിക്കുകയും ചെയ്തു. സ്വാമിജി എവിടെയായിരുന്നു? ഇപ്പോൾ റിന്യൂ ചെയ്ത സ്ഥലത്താണ്. സ്വാമിജി സ്കൂളിലൊന്നും പോയില്ലേ? ഇല്ല തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സത്സംഗം നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സ്വാമിജി എടുത്ത് പറഞ്ഞു, ഇന്ന ആളാണ് ഇത്, എൻ്റെ പേഷ്യൻ്റ് ഇന്ന ആളാണ്, എൻ്റെ മകനാണ്. അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം എല്ലാം സ്വാമിയുടെ കീർത്തനം കേൾക്കാനും ഭജനം കേൾക്കാനും സത്സംഗനെല്ലാം വരാൻ തുടങ്ങി. അവിടെയാണ് എനിക്ക് ഈ ഭക്തി എന്നുള്ളതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഫേസ് ടു ഫേസ് അനുഭവം ഉണ്ടായത്. എനിക്ക് അവിടുന്നാണ് ആദ്യമായിട്ട്.
അപ്പോൾ സ്വാമി പലപ്പോഴും നാരദഭക്തി സൂത്രത്തിനെ പറ്റിയും പിന്നെ കീർത്തനത്തിൻ്റെ മഹാത്മ്യയെ പറ്റിയും ഇങ്ങനെയൊക്കെ പല പ്രാവശ്യം പറയാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അത് വിടില്ല. ഇങ്ങനെ പറയുന്ന ഇടയ്ക്ക് ഒരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഏതാണ്ട് കുണ്ടലിനി യോഗമൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും പോയി രണ്ടാളേ ഉള്ളൂ അവിടെ. അപ്പോൾ സ്വാമിജി എന്നെ അടുത്ത് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, അയ്യോ ഈ കുണ്ടലിനി യോഗമൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതൊന്നും വേണ്ടല്ലോ, നാമസങ്കീർത്തനം നാമജപം ചെയ്താൽ ഭക്തി കൊണ്ട് എന്നെ ദൈവം പ്രത്യക്ഷപ്പെടും എന്നിങ്ങനെ അഡ്വൈസ് ചെയ്തു. അത് മുഴുവനും ഞാൻ കേട്ടില്ല, പാലിച്ചില്ല. പക്ഷെ എന്നാലും എനിക്ക് ആദ്യമായിട്ട് ഭക്തി കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ള ഒരു വാർത്ത എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ നിന്നാണ്. പിന്നെ ഞാൻ രാമകൃഷ്ണ മിഷൻ്റെ ലിറ്ററേച്ചറൊക്കെ വായിച്ചു, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധന തുടങ്ങിയത് വെറുതെ ഭക്തി കൊണ്ട് മാത്രമാണ്. പിന്നെ പലതും പഠിച്ചു, പക്ഷെ ഭക്തി കൊണ്ട് മാത്രമാണ് അദ്ദേഹം മുമ്പോട്ട് പോയത്. ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ അപ്പോൾ ഞാൻ സ്വാമിജിയുടെ സത്സംഗിൽ ചില കഥകൾ കേട്ടിട്ടുണ്ട്. ആ കഥയൊക്കെ എന്നെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് എനിക്ക് അവസാന കാലം ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകം തരം ഒരു ഭാവമുണ്ടാകും മനസ്സിൽ. ഒരു അതിലൊരു കഥ വച്ച് നമുക്ക് തുടങ്ങാം. ഈ കഥയാണെന്ന് വിചാരിച്ച് കേൾക്കാം, ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് വിചാരിച്ചും കേൾക്കാം. ഹാരി പോട്ടറൊക്കെ വായിക്കാറില്ലേ, അങ്ങനെയാണെന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഇത് കേൾക്കണം, അതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യരുത്, ഇതാണോ അതാണോ ഒന്നും ചെയ്യും. അപ്പോൾ പറയുന്നത്, കൃഷ്ണ ഭഗവാൻ ദ്വാരക പോയി. ദ്വാരകയിൽ പോയപ്പോൾ സത്യഭാമയും രുക്മിണിയാണ് എല്ലാം ശുശ്രൂഷിക്കുന്നതും അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം കൊണ്ട് തരുന്നതും എല്ലാം വലിയ സ്നേഹത്തോടും ഭക്തിയോടുകൂടിയും ഒക്കെയാണ്. എന്നാലും ഉറക്കത്തിൽ ചില സമയത്ത് വൃന്ദാവനിലെ ഗോപസ്ത്രീകളുടെ പേരെല്ലാം ഇങ്ങനെ കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇവർ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ വന്ന് ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, എന്നാലും അവരുടെ പേരെന്തിനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. അപ്പോൾ സാധാരണ വീട്ടിൽ അങ്ങനെയല്ലേ? ഇപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ വേറെ വല്ല പെൺകുട്ടിയുടെ പേരൊക്കെ പറഞ്ഞാൽ ഭാര്യ എന്തോ വിചാരിക്കും, അതുപോലെ ഇതങ്ങനെയല്ല. അത് അപ്പോൾ ഒരു ദിവസം കൃഷ്ണഭഗവാൻ പറഞ്ഞു, ഞാൻ ഇത് സ്വാമിജിയുടെ അടുത്ത് സ്വാമിജി ഇരുത്തിക്കൊണ്ട് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഗോസ്വാമി പറഞ്ഞ കഥയാണ്. സ്വാമിജി അതിനങ്ങനെ എൻജോയ് ചെയ്തു ശരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞു, ശ്രീശനെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഒരു ഭയങ്കര വയറ്റുവേദന വന്നിട്ടുണ്ട്. അപ്പോൾ വയറ്റുവേദനയ്ക്ക് എന്താ മരുന്ന്? അപ്പോൾ പല വൈദ്യന്മാരും വന്നു, പല മരുന്ന്, വയറ്റുവേദന അങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നാരദൻ ഇങ്ങനെയുള്ള ഉള്ള സിറ്റുവേഷനിലെ നാരദൻ വരും, ഒരു ചെറിയ കലഹം ഉണ്ടാക്കും. അവിടെ നിന്നാണ് ബാക്കിയുള്ള ഈ കലഹം എന്ന് പറയുന്നത് ഒരു എന്താണ് മന്ഥൻ ആണെന്ന് വിചാരിക്കും. അതിനൊന്ന് ഒന്ന് ഇളക്കി വിടുമ്പോൾ പിന്നെ പഴയത് പോയിട്ട് പുതിയത് വരും. നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയല്ല, തിരിച്ചാണ്. ഏതായാലും നാരദൻ അവിടെ വന്നു, വന്ന് ശ്രീശൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞ് എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞ് നാരായണ അങ്ങനെയാണോ അതേ കാതലിങ്ങനെ പറഞ്ഞു. ഈ അപ്പോൾ നാരദൻ തിരിച്ചിട്ട് പറഞ്ഞു, ഈ വയറ്റുവേദന പോകണമെങ്കിൽ ആരുടെയെങ്കിലും കാലത്തെ മണ്ണ് ധൂളം പാദത്തിൽ നിന്ന് അത് വായിക്കാത്തിട്ടിട്ടാലേ ഈ വയറ്റുവേദന പോവുള്ളൂ എന്നാണ് ഭഗവാൻ എന്നോട് അപ്പോൾ പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇതെങ്ങനെയാത് ഭഗവാന്റെ വായിൽ കാലിലുള്ള മണ്ണെങ്ങനെയാണ് കൊണ്ടിടുന്നത്? രുക്മിണി പറഞ്ഞ് എന്നെ കൊണ്ട് സാധ്യമല്ല, സത്യമാ പറഞ്ഞു ഞാനത് ചെയ്യില്ല. നമ്മൾ
നരകത്തിൽ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? കൃഷ്ണ ഭഗവാൻ നാരദൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് പോയി തിരക്ക്, എവിടെയെങ്കിലും കിട്ടുമോ? പോയി ഇദ്ദേഹം വൃന്ദാവനത്തിലെത്തി. വൃന്ദാവനത്തിലെത്തിയപ്പം ആദ്യം ഗോപസ്ത്രീമാരെല്ലാം വന്ന് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയുണ്ട്, എവിടെയായിരുന്നു? അത് ഞാൻ ദ്വാരകയിൽ പോയിട്ട് വരാം. അപ്പം നമ്മുടെ കൃഷ്ണ ഭഗവാനെ പിന്നെ പറഞ്ഞു, ആ വേണ്ട വേണ്ട, അയാളെ പറ്റി ഒന്നും പറയണ്ട, അയാൾ പോയി ഇനി നമ്മളായിട്ടൊന്നും ഒരു കണക്ഷനുമില്ല, അങ്ങോട്ട് എന്നെ പറ്റി ചിന്തിക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് ചൂടായി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ എന്നാലും പറയും, കേൾക്കാതിരിക്കാൻ വയ്യ, അപ്പോൾ ഒന്നൊന്നും പറയും, എന്താ ചെയ്യുന്ന പറഞ്ഞു. ഭയങ്കര വയറ്റു വരുന്നുണ്ട്, അവർ വൈദ്യന്മാരൊന്നും ഇല്ലേ അവിടെ, ഒരു മരുന്ന് കൊടുത്തിട്ടും അങ്ങോട്ട് മാറുന്നില്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്? നാരദൻ പറയുന്നു, ഭഗവാൻ അദ്ദേഹത്തിൻ്റെ കാതിൽ പറഞ്ഞു, കാലിൽ പാദത്തിലുള്ള മണ്ണ് ആരെങ്കിലും തരാണെങ്കിൽ ഈ വയറ്റുവേദന മാറും. ഗോവസ്ഥയിൽ അത് കേട്ടുണ്ടെന്ന് പറഞ്ഞു, അവിടെ ദ്വാരകയിൽ മനുഷ്യരാരുമില്ലേ, എത്ര വേണം, ഭഗവാന്റെ വയറ്റുവേദന പോയാൽ മതി, ഞങ്ങൾ നരകത്തിൽ പോയി വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം കൂടി നടന്ന് അവിടെ നിന്ന് കുടഞ്ഞൊക്കെ എടുത്ത് ഒരു അരച്ചാക്ക് നിറച്ച് മണ്ണെടുത്ത് നാരദൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. നാരദൻ എക്സ്പ്രസ് സ്പീഡിൽ പറന്നല്ലേ പോണ്, അവിടെ ചെന്ന് ഇത് കൊണ്ടുപോയി കൊടുത്തു. അതിനിടയ്ക്ക് ഭഗവാനെ താറ്റുവാനൊന്നുമില്ല, ഇതൊക്കെ ചില ലീലയില്ലേ, അദ്ദേഹം എണീറ്റ് പറഞ്ഞ് സത്യഭാമ എടുത്തും ഉരുക്കുമണി എടുത്തും ലാലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരാളുടെ കാലിലും ഇത് ചെയ്യാനുള്ള ധൈര്യമില്ല, ആരാണത് കൊണ്ട് അയച്ചത്? ഗോപസ്ത്രീകളാണ്. എന്നാൽ അവർക്ക് അവരുടെ വിഷമമല്ല, ഭഗവാന്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നെപ്പറ്റി പറയല്ല, എൻ്റെ ഒരുപാട് പേരൊന്ന് കാലിലെല്ലാം പിടിച്ച് വലിക്കുന്ന അതുകൊണ്ടല്ല, ഇത് ഭഗവാന്റെ കഥയാണ്, എൻ്റെ കഥയാണ്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് ഭാഗവതത്തിൽ ഒരു കഥ, അതും സ്വാമിജിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കഥയാണ്. അതിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് ഈ സാധനം വെറുതെ ഇരുന്ന് എല്ലാവരും പറയും, എനിക്ക് ക്രിയായോഗ വേണം. ക്രിയ ഒന്നാമത് ക്രിയ എടുത്താൽ ചെയ്യൂല, അതുപോലെ 10 കൊല്ലം മുമ്പേ ക്രിയ എടുത്ത് ചെയ്യാത്ത ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ റോജാപ്പൂവൊക്കെ ഉണ്ട്, ഇതൊക്കെ എടുത്ത് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ അതൊരു സൈഡാണ്, പക്ഷേ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് മെക്കാനിക്കലായിട്ട് ശ്വാസം അകത്തും പുറത്തും എടുത്താൽ ഭഗവാന്റെ കടാക്ഷൻ കിട്ടൂ ദർശനം. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമല്ലേ? സ്നേഹവും ഭക്തിയും ഇല്ലാതെ ചുമ്മാ ശ്വാസം പിടിച്ച് വിട്ടാലൊന്നും ഈ സാധനം നടക്കില്ല. ഇതിനകത്ത് ഭാവ ഭക്തി, കബീർദാസ് പണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടാവും, ഹിന്ദിയിൽ പറഞ്ഞു, ജാധഡ് പ്രേമന സഞ്ചരേ സോധഡ് ജാൻ ശ്മശാൻ ജയ്സേ ഖാലു ഹാരക്കി സാസിലേത്ത് പിന്നെ പ്രാൺ എന്ന് പറഞ്ഞാൽ, ഏത് ഹൃദയത്തിലാണോ സ്നേഹം ഭക്തി ഭാവം ഇല്ലാത്തത് അങ്ങനെയുള്ള ഹൃദയം ശ്മശാനത്തിന് പോലെയാണ്. അദ്ദേഹം പറഞ്ഞു, ശ്വാസമെടുക്കുന്നുണ്ട് വിടുന്നുണ്ട്, പക്ഷെ മനുഷ്യനല്ല. ഈ കൊല്ലനുണ്ടല്ലോ, കൊല്ലൻ്റെ ഈ ബാഗുണ്ട്, ഒരു ബെല്ലോസ്, അതിങ്ങനെ അതിലും കാറ്റും വരുന്നൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ജീവനില്ല. അതുപോലെയാണ് നമ്മൾ, ആ ഒരു ഫീലിങ്ങും ഭക്തിയും ഭാവമൊന്നും ഇല്ലെങ്കിൽ ക്രിയ ചെയ്താലും വെറുതെ ശ്വാസം അകത്തെടുത്ത് പുറത്ത് വിടുക എന്നുള്ളേ ഉള്ളൂ, അതിനകത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എലമെൻ്റ് എനിക്ക് ഇവിടെയാണ് ചാൻസ് കിട്ടിയത് അതിനെപ്പറ്റി പറയാം. കാരണം വേറെ ചില സ്ഥലത്തൊക്കെ ചെന്ന് പോയി ഇതൊരു സയൻറ്റിഫിക് അല്ലാന്നൊക്കെ, വളരെ സയൻറ്റിഫിക് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഭാഗവതത്തിലെ ഒരു കഥയിലേക്ക് കടക്കാം. എനിക്ക് സത്സംഗം തന്നെയാണ്. ഭാഗവതത്തിൽ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? നാരായണീയം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഈ ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ഭാഗവതം വായിക്കാൻ പറഞ്ഞാൽ പറയും ഇതൊരു കെട്ടുകഥകളാണ്, ഒരുപോലെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. ഭാഗവതം എഴുതിയത് എങ്ങനെയാണ്? വ്യാസമഹർഷി എന്ന് ആലോചിച്ച് നോക്കണം. ബ്രഹ്മസൂത്രം എഴുതി വേദങ്ങളെ നാലാക്കി പിരിച്ച് ഇത്
ഇതെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തൃപ്തിയില്ല. ഇത്രയൊക്കെ ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ല നാരദൻ എത്തി. അപ്പോൾ നാരദൻ പറഞ്ഞു, എന്താ മുഖത്തൊരു ഒരു ഒരു വലിയൊരു ആനന്ദമായിട്ട് തോന്നുന്നില്ല. ഇത്രയും ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ അതിൽ കൂടുതലൊരു സാധനം ഇല്ല. അതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് തുടങ്ങുന്നത്. ഇത്രയുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ മനസ്സിലിങ്ങനെ ഒരു 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 സമാധാനമില്ലാത്ത പോലെ. അപ്പം ബ്രഹ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ നീ ഇതുവരെ ഭഗവാന്റെ ലീലയെ പറ്റി എഴുതിയിട്ടില്ല. മഹാഭാരതമൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ലീലയായിട്ട് എഴുതിയിട്ടില്ല. അതുകൊണ്ട് മത്സ്യാവതാരം തൊട്ടങ്ങോട്ട് ഭാഗവതം എഴുതണം, അതാണ് ഭാഗവത്. അപ്പോൾ ഈ ഭാഗത്തിനുള്ളിൽ ഭക്തിഭാവമാണ് അതിൻ്റെ പ്രഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണെങ്കിലും വേദവ്യാസൻ എഴുതിയ ബ്രഹ്മസൂത്രത്തിൻ്റെ എസൻസ് ഭാഗത്തിലുണ്ട്. സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സിലിപ്പോൾ ഞാനിരുന്ന് കുറേ നേരം ലെക്ചർ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഓറാവും, കഥ പറഞ്ഞാലോ ആവില്ല. അപ്പോൾ കഥ വഴി പലതും മനസ്സിലാവും. അതാണ് ഭാഗവതം. ഇപ്പോൾ ഭാഗവത സപ്താഹം നടത്താം. ഇവിടെ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ സാധാരണ നാരായണീയമാണ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ ഭാഗവതം മുഴുവനും പഠിച്ച് കേട്ട് സപ്താഹം, ഏഴ് ദിവസത്തിനൊന്നും പെട്ടെന്ന് തീരൂല്ല, പക്ഷെ എന്നാലും തീർക്കും. അപ്പോൾ ഭാഗവതത്തിലൊരു കഥയുണ്ട്, അതും ഇതുമായിട്ട് വളരെ ലിങ്ക്ഡാണ്. ഞാൻ പറഞ്ഞ കഥയാണ് ദ്വാരകയിൽ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെയിം ഏജ് ആയിട്ടുള്ളവരെയെല്ലാം അദ്ദേഹം പോയി കെട്ടിപ്പിടിക്കുന്നു. പ്രായം കൂടിയുള്ളവരുടെ എല്ലാം കാലിൽ തൊടുന്നു. ഭഗവാൻ ശ്രീശൻ പൂർണ്ണ അവതാരമാണെന്നാണ് നമ്മുടെ വിശ്വാസം. പൂർണ്ണ അവതാരം ഒരാളുടെ കാലിൽ ചെന്ന് പ്രണാമം ചെയ്യുക എന്നുള്ള അനുശോചനം. നമ്മൾ ഓഫീസിൽ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ പിയുണ്ട കാലിൽ തൊടൂല അല്ലേ അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഇവിടെ നല്ല ആളാണ്, അതുകൊണ്ട്. അപ്പം ഇത് ഭഗവാന് ഈഗോ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് മാറിയാലേ മനസ്സ് ഹൃദയം തുറക്കും. അപ്പോൾ സെയിം ഏജിലുള്ളവരെ കെട്ടിപ്പിടിക്കുകയും എൽഡേഴ്സിനൊക്കെ പോയി കാലിൽ തുടയുകയൊക്കെ ചെയ്യുക. അങ്ങനെ കുന്തി എടുത്തെത്തി. കുന്തി ദേവി അവരുടെ ഫാമിലിയിൽ മാട്രിയാർക്കാണ്, ഏറ്റവും വലിയ ആളാണ്. അവിടെ വന്ന് പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ദ്വാരകയിലേക്ക് പോവുകയാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞു, ആശീർവദിക്കണം. അപ്പോൾ ഒരു നല്ല ഡയലോഗുണ്ട്. കുന്തി കുന്തി പറയുന്നു, ഈ നാടകമൊന്നും ഇങ്ങോട്ട് കാണിക്കണ്ട, എനിക്കറിയാം നിങ്ങൾ ആരാണെന്ന്, എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ദ്വാരകയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു, ഒരിടത്തും പോകുന്നുമില്ല വരുന്നുമില്ല, എല്ലായിടത്തും ഉള്ള വ്യക്തിയാണ്, സർവവ്യാപിയാണ്. പിന്നെ എവിടെ പോകും, ഏത് ദ്വാരകയിൽ പോകും, ഇതൊക്കെ ഒരു ഡ്രാമയാണ്, അത് എൻ്റെ അടുത്ത് വേണ്ട, ഞാനിതെല്ലാം കണ്ടിട്ടാണ് ഇരിക്കുന്നത്. കുരുക്ഷേത്രത്തിലെ യുദ്ധം അദ്ദേഹം തന്നെ തുടക്കിവിട്ടു, എന്നിട്ട് ഞങ്ങളുടെ സൈഡിൽ വന്ന് അതിനെ ജയിപ്പിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കളിയാണ്, അല്ലാതെ ഞങ്ങളുടെ ഒരു ഇതിനകത്ത് ഒരു എഫക്റ്റുമില്ല. ഇപ്പോൾ പറയുന്നു, ഞാൻ ദ്വാരകയിലേക്ക് പോകാൻ, എനിക്കറിയാം ഒരിടത്തും പോകില്ല, എല്ലായിടത്തും ഉള്ള വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, വരം വല്ലതും വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ തരാം. അപ്പോൾ പറഞ്ഞു, കുന്തി ഞാനൊരു വരം ചോദിക്കാൻ തരുമോ, തരാം. ലോകത്തിലുള്ള എല്ലാ വിഷമങ്ങളും എൻ്റെ തലയിൽ, ഇതാണ് എൻ്റെ വരം. ആരെങ്കിലും ചോദിക്കൂ, നമ്മളെല്ലാം സാധാരണ എന്ന് പ്രാർത്ഥിക്കുക, എല്ലാം പോട്ടെ, ഞാൻ സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഇത് ലോകത്തിലേക്കുള്ള എല്ലാ വിഷമങ്ങളും എൻ്റെ തലയിലേക്ക് വരട്ടെ. ഭഗവാൻ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടി, എന്ത് ഹിന്ദു തരം വരമാണിത്. അപ്പം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാധാരണ
വിഷമമുള്ളപ്പോഴാണ് ഭഗവാനെ ചിന്തിക്കുന്നത്. സുഖമായിട്ടിരിക്കുമ്പോഴും ചിന്തിക്കാറുമില്ല. മിക്കവാറും ബാറിൽ ഷാമ്പെയിൻ കൊപ്പി ഉടയ്ക്കുന്നതാണ് പറയുന്നത്. അതങ്ങനെ പറഞ്ഞില്ല, ഞാൻ പറയുക മോഡേൺ ഒരു കണക്ഷനായിട്ട് പറയും. വിഷമമുള്ളപ്പോഴാണ് ഭഗവാനെ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാ വിഷമങ്ങളും എൻ്റെ പുറത്ത് വന്നുകൊണ്ടിരുന്ന ഞാൻ എപ്പോഴും ഭഗവാനെ ചിന്തിക്കും. ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഞാൻ ഭഗവാനെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മുമ്പിൽ വരും എന്നുള്ള എനിക്ക് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ എന്ത് വരുമ്പോഴും എനിക്ക് എല്ലാ വിഷമങ്ങളും വന്നുകൊണ്ടിരിക്കണം. ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, എൻ്റെ മുമ്പ് എപ്പോഴും കാണും. ദ്വാരകയിൽ എവിടെ ഇവിടെ തന്നെ കാണും. ഈ വരം എനിക്ക് തരാൻ വേണ്ടി. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് തഥാസ്തു അങ്ങനെ ആകട്ടെ വരം കൊടുത്തിട്ട് പോയി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഭക്തിമാർഗത്തിൽ കൂടെ ഒരു കളിയല്ല. എല്ലാവരും ചിലർ വിചാരിക്കുന്ന ഭക്തിമാർഗം വേറെ ഒന്നും നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്ന്, വളരെ സിമ്പിളാണ് വിളക്ക് കത്തിക്കുക. പക്ഷേ നമ്മൾ ഭഗവാനുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിൽ, ദർശനം കിട്ടിയാലല്ലേ സംസാരിക്കില്ല, മനസ്സിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കള്ളം പറയരുത്, സത്യം പറയണം. ചിലർ ശ്രീകൃഷ്ണ രാമകൃഷ്ണ പരമഹംസൻ്റെ ബുക്സൊക്കെ വായിച്ചിട്ട് അദ്ദേഹം കാളി ഭദ്രകാളിയുടെ മുമ്പിൽ പോയി എനിക്കൊന്നും വേണ്ട, നീ എല്ലാം എടുത്തോ, നീ മാത്രം എനിക്ക് മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ? ആലോചിക്കണം. ചിലരിതൊരു രണ്ടാഴ്ച വായിച്ച് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എനിക്കൊന്നും വേണ്ട, എല്ലാം എടുത്തോ, അതൊക്കെ ഓരോന്ന് മാറുമ്പോൾ പിന്നെ കരയാൻ തുടങ്ങും. ഭദ്രകാളി നിൽക്കുന്ന എങ്ങനെയാണ്, കഴുത്തിലെന്താണ് ഭദ്രകാളിയുടെ? കരാലവദനാം ഘോരാം മുക്തകേശും ചതുർഭുജാം കാലികാം ദക്ഷിണാം ദിവ്യാം മുണ്ടമാല വിഭൂഷിത എന്നാണ് പറഞ്ഞ മനുഷ്യൻ്റെ തലയോടുകൊണ്ടുള്ള കഴുത്തിൽ തല കൊണ്ടുള്ള ഹാരം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശക്തിയുടെ അടുത്ത് പോകണമെങ്കിൽ, കളിക്കണമെങ്കിൽ എൻ്റെ തലയും അതിൽ ആ ഹാരത്തിൻ്റെ കൂടെ ഇടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ, ചെയ്യാൻ പാടില്ല. അതിനെക്കാട്ടും ലഘുവായിട്ട് കൃഷ്ണ ഭഗവാനോ ശ്രീരാമൻ്റെ പേരോ ഒക്കെ പറഞ്ഞ് ശാന്തമായിട്ട് നമുക്ക് അങ്ങോട്ട്, പക്ഷെ ഭക്തിയും ഭാവവും വിശ്വാസവും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ വിശ്വാസം വേണോ എന്ന് ചോദിക്കും. ഇത് തെളിയിക്കാൻ പറ്റുമോ സയൻറ്റിഫിക്കായിട്ട്? ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് മാറ്റർ വേവ് ആണോ പാർട്ടിക്കിളാണോ എന്ന് പോലും ആർക്കും അറിയില്ല, അതുപോലും തെളിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ലോജിക്കലായിട്ട് തെളിയിക്കാൻ പറ്റും. പഞ്ചേന്ദ്രിയങ്ങൾ സ്പർശിക്കാത്തൊരു വസ്തുവാണ് ഭഗവാൻ. പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരിക്കലും അങ്ങോട്ട് എത്താൻ പറ്റില്ല. പലതിനൊക്കെ അടച്ച് മാറ്റി വെച്ചിട്ട് ഇത് വേറെ ചാപ്റ്ററാണെന്ന് വിചാരിച്ചാൽ നടക്കുള്ളൂ. ഇത് ഹൃദയം കൊണ്ട് കാണുന്നതാണ്, അല്ലാതെ തലച്ചോറ് കൊണ്ട് കാണുന്നതല്ല എന്ന് മനസ്സിലാക്കും. ഇനി ഇവിടെ ലോജിക്കലാണ്, എനിക്ക് ഭക്തിയൊന്നും ഉണ്ട ഇല്ലെങ്കിൽ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ നോക്കില്ല. ഇതെൻ്റെ തീരുമാനം, നടക്കില്ല. അതുകൊണ്ട് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവം. അത് ഇല്ല എന്ന് പറയാൻ തയ്യാറല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതാണ് ഭക്തി, വിശ്വാസം. എല്ലാ കാര്യവും വിശ്വാസം കൊണ്ടല്ല നടക്കുന്നത്. നാളെ വരുമെന്നുള്ളത് ഒരു വിശ്വാസമല്ല. അറിയാമോ ശരിക്കും നാളെ വരുമെന്ന്? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ നാളെ ഞാനിവിടെ ഉണ്ട്? ഇന്നത്തെ നോക്കിയിട്ട് നാളെ അങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയും. 100% ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഞാൻ നല്ല ആളാണോ എന്ന് എങ്ങനെ അറിയാം? വിശ്വാസം. ചിലപ്പം അല്ലായിരിക്കും, അതറിയാം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയും കൂടെ പറയാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, കാരണം ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവും മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. ഇപ്പോൾ കോവിഡിൻ്റെ പാൻഡമിക് കഴിഞ്ഞിട്ടില്ല,
ഇടയ്ക്ക് ഡെൽറ്റ വേരിയൻ്റ് വന്നപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഒരുപാട് പേര് ആശുപത്രിയിലായിരുന്നു. ഞാൻ 100% ഞാൻ പറയാം, വിശ്വാസമുള്ളവർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ വെറുതെ വെളിയിൽ വന്നില്ല അവിടെ തന്നെ. കാരണം ഒരിടത്തും പിടിക്കാനില്ല. ഡോക്ടർ പോയി എന്ന് പറഞ്ഞാൽ പോയി. മനസ്സിനകത്ത് ഭഗവാന്റെ വിശ്വാസമുള്ളവർ രക്ഷപ്പെട്ടു. ബാക്കി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു അല്ലെന്നല്ല പറയുന്നത്, ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ മരുന്നിൻ്റെ കൂടെ ഒരു വിശ്വാസവും കൂടെ വേണം മനസ്സിന്. അത് നല്ല മനസ്സിനെ വിശ്വാസം ഉണ്ടാവുള്ളൂ. ദുരുദ്ദേശം കൂടുതലുണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ഒരു കഥ കൂടെ ഞാൻ പറയാം. അധികം സത്സംഗം ചെയ്യാൻ വിചാരിക്കുന്നില്ല ഞാൻ. ഇവിടെ ഭജനം കീർത്തനം ചെയ്യുന്ന സ്ഥലമാണിത്. ഇങ്ങനെ ലോജിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമല്ല ഇത്. ഭജനം കീർത്തനം ചെയ്യുന്ന അഖണ്ഡനാമ സങ്കീർത്തനം നടക്കുന്നുണ്ട് മുകളിൽ, അല്ലെങ്കിൽ പോയി കണ്ടോ ഇല്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാം. കലിസന്താര ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് കൃഷ്ണയജുർവേദത്തിൽ നിന്ന്, അതൊന്ന് വായിച്ചു. അപ്പം അതിനകത്ത് ഈ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ അർത്ഥവും അതിൻ്റെ എക്സ്പ്ലനേഷനും വളരെ ചെയ്തതായിട്ട് കഥ പറയാം. എല്ലാവരും കഥ കേൾക്കാനായിട്ടാണ് പ്രയാണിക്കുന്ന ഭാഗവതം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു കുഞ്ഞേക്കു ചെറിയ കുട്ടി. അമ്മ ജീവിക്കുന്നത് ജോലി ചെയ്താണ് പലയിടത്തും. അപ്പോൾ പക്ഷേ മകനെ എങ്ങനെയെങ്കിലും ജ്ഞാനം വർദ്ധിപ്പിക്കണം, ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണം എന്ന് ചിന്തയുള്ള ഒരു അമ്മയാണ്. അതിന് കാശ് കൊടുത്ത് പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. ആരെങ്കിലും ഫ്രീ ആയിട്ട് എടുത്താൽ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരമ്മ പലയിടത്തും തേടി നടന്നു ഒരു പാഠശാലയിലെത്തി. പാഠശാലയിൽ ഉപാധ്യായ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. അവിടെ എത്തി തിരിച്ചു വന്നു. അപ്പോൾ അവിടെ പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് വഴിയിലൊരു ഭയങ്കര കാടുണ്ട്, കാട് കടന്നു വേണം അങ്ങോട്ട് പോയി. അപ്പം അമ്മ വിചാരിച്ചു ഇവനെങ്ങനെ ഈ കാട് മുഴുവൻ കടന്ന് അവിടെ പോകുന്നത്, എന്ന് രാവിലെ പോകണം വൈകുന്നേരം തിരിച്ചു വരണം. അപ്പോൾ കുട്ടിയും പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കാട് വഴി എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു കഥ പറഞ്ഞു. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഈ കാട്ടിനുള്ളിൽ ഒരു ചെറിയൊരു കുട്ടിയുണ്ട്. ചിലപ്പോൾ തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കും. ഇച്ചിരി കറുത്ത ആളാണ്, ചെറിയൊരാളാണ് നിങ്ങളുടെ. അപ്പം നിനക്ക് പേടി തോന്നിയാൽ നീ അതിനെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പം എങ്ങനെ ഞാൻ വിളിക്കും? കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ചോ എന്ന് പറഞ്ഞു. ശരി, വിളിച്ചാൽ ഈ കുഞ്ഞ് നിൻ്റെ അടുത്ത് വരും, വന്ന് നിന്നെ രക്ഷിച്ചോളും. ഞാൻ കഥയാണ് പറഞ്ഞുവിടാനുള്ള ഒരു ടെക്നിക്കായിരുന്നു. അപ്പോൾ ഈ കുട്ടി വിചാരിച്ച് ശരി, അമ്മ പറഞ്ഞതല്ലേ, അമ്മ സത്യമല്ലേ പറയുള്ളൂ, അമ്മ കള്ളം പറഞ്ഞു. പോയി കാട്ടിൻ്റെ ഡെയിലെത്തിയപ്പോൾ പേടിയായി. അപ്പോൾ എന്താ വഴി വിളിച്ചു, കൃഷ്ണാന്ന് വിളിച്ചു. അപ്പോൾ ഒരു ചെറിയ കുട്ടി അൽപ്പീലിയൊക്കെ വെച്ചിട്ട് കുറച്ച് കറുത്തിട്ട് വന്നു. വന്ന് അവിടെ ഇരുന്ന് ഇവർ കുറേ നേരം കോലിയൊക്കെ കളിച്ച് കയ്യിലൊരു ഓടക്കുഴലും ഇന്ന് ആ ശരി. അപ്പോൾ ഓടക്കുഴൽ വരെയപ്പോൾ മാനൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്നു. ഈ കുഞ്ഞിതെല്ലാം നോക്കി കുഞ്ഞിൻ്റെ കൂടെ കാട്ടിൻ്റെ അറ്റം വരെ നടന്ന് അഞ്ഞു നിൽക്കും. തിരിച്ചു വരുമ്പോൾ പേടിയായിരുന്നു, വിളിച്ചോണം പോയി. ഇതിങ്ങനെ ഡെയിലി നടക്കുകയാണ്. വീട്ടിൽ വന്ന് മോനെ അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഞാൻ ഉണ്ണിയെ കണ്ടു ഇങ്ങനെയൊക്കെയാണ്. അവർ വിചാരിക്കും നല്ല കാര്യമാണ്, ഞാൻ പറഞ്ഞ വിശ്വസിച്ചിതൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചങ്ങോട്ട്. ഒരു ദിവസം ഈ അവിടുത്തെ പണ്ഡിതൻ്റെ
പെരുന്നാളും. അപ്പോൾ ഇവിടെ പഠിക്കുന്നവരൊക്കെ പല ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അവിടെ പോയി. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ വന്ന് അമ്മ എന്താ ഞാൻ കൊണ്ടുപോകേണ്ടത്? അമ്മ പറഞ്ഞു എന്തെങ്കിലുമിപ്പോൾ അത് കൊണ്ടുപോകാനുള്ള പാത്രം പോലും ഇല്ല. അപ്പോൾ അടുത്ത വീട്ടിൽ പശുവുണ്ട്, അവിടെ പോയി അവരടുത്ത് പറഞ്ഞ് കുറച്ച് പാലും അതിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു ചെറിയ പാത്രവും വാങ്ങിച്ച പാല് കറന്ന് നീ ഇത് കൊണ്ട് കൊടുക്കാം. പക്ഷേ പാത്രം തിരിച്ചു കൊണ്ടുവരണം, അത് വേറെ വേറെ പാത്രമാണ്. ശരി എന്ന് പറഞ്ഞു അദ്ദേഹം പാലുമായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ലൈനിൽ ഇങ്ങനെ പലരും നിൽക്കൊണ്ട് കോസ്റ്റ്ലി ഗിഫ്റ്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ഒരു പാത്രത്തിൽ പാലുമായിട്ട് ചെന്ന് എല്ലാവരും ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു. അത് മാത്രമല്ല, ഈ പാല് കണ്ടിട്ട് ഈ പണ്ഡിതൻ ഈ അധ്യാപകൻ പറഞ്ഞു ഒരു പാത്രം കൊണ്ടത് ഒഴിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പാത്രം വേണമെന്ന് പറയും. ഒരു പാത്രം കൊണ്ടുവന്നു പാലൊഴിച്ച് തിരിച്ചു കൊടുത്ത പാല് പറഞ്ഞിട്ട് പാലുണ്ടല്ലോ ഒന്നുകൂടെ കുടിക്കാം. സംഭവം എന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് ഉണ്ണിയെ കണ്ടു. ഉണ്ണിയോട് ചോദിച്ചു നീ എന്തായി കൊണ്ടുവന്നാലും പാല് കൊണ്ടുവന്നു. എനിക്ക് ഒന്നും ഞാൻ തരില്ല, പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കുടിച്ചിട്ട് കയ്യിലുമായിരുന്നതിനൊന്ന് തൊട്ടും കൊണ്ടുവരും. ഇവരവിടെ ഉള്ള അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും കൊണ്ടുവന്ന് ഈ പാലൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ ഈ ഉപാധ്യായ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഇതെന്തോ ഇന്ദ്രജാലം, എൻ്റെ അമ്മ നിനക്ക് ഇന്ദ്രജാലം വല്ലതും കൊടുപ്പിച്ചിട്ടുണ്ടോ? അയ്യോ എനിക്ക് ഇന്ദ്രജാലമൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണ് സംഭവം? അപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഒരു ചെറിയ ഉണ്ണികൃഷ്ണനുണ്ട് അവിടെ, വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് തൊട്ടു, അത്രയേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും അറിയില്ല, എനിക്ക് ഇന്ദ്രജാലമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നീ ചുമ്മാ കള്ളം അതായത് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റും, ആളുണ്ടെങ്കിൽ നീ കൊണ്ട് കാണിക്കാം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ചാ ഞാൻ കൊണ്ട് കാണിക്കാം. മുന്നിൽ ഉള്ളിയെ കൊണ്ടുപോയി കാട്ടിൽ ചെന്ന് വിളിച്ചു, ഉണ്ണികൃഷ്ണ വേമ്പ എൻ്റെ അധ്യാപകൻ വന്നിട്ടുണ്ട് കാണണമെന്ന് പറയുന്നു. അപ്പോൾ കഥ എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്നൊരു ശബ്ദം വന്നു ആകാശമായി, ഇയാൾ എന്നെ കാണാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. നിന്നെ കാണുന്ന കാര്യം വേറെ, നീ കാണുന്ന കാര്യം വേറെ. ഇദ്ദേഹത്തിൻ്റെ മനസ്സത്ര ശുദ്ധി ആയിട്ടില്ല, ആയാലേ എന്നെ കാണുകയുള്ളൂ എന്നൊരു ശബ്ദം വന്നു. ഇങ്ങനെ കഥ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട പല കാര്യങ്ങളും. ഒന്ന്, മനസ്സ് വളരെ ശുദ്ധിയും ഭക്തിയും ഭാവമുള്ള ഒരാൾ ഭഗവാനെ ദർശിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് അതാവില്ല കള്ളമാണെന്ന് നമ്മൾ പറയും. കാരണം അതിനുള്ള റെഡിനെസ്സും പ്രിപ്പയർനെസ്സും ഉണ്ടെങ്കിലേ നടക്കൂ. അപ്പോൾ അതിനെ ഭക്തി എന്ന് പറഞ്ഞാൽ ചില ക്വാളിറ്റീസ് വേണം മനുഷ്യൻ, ഇതുണ്ടെങ്കിൽ. അത് ഞാനല്ല പറയുന്നത്, ഭഗവത്ഗീതയിൽ 18 അധ്യായമുണ്ട്, അതിൽ 12-ാമത്തെ അധ്യായമാണ് ഭക്തിയോഗം ആണല്ലോ. ഇനി ചിലർ ചോദിക്കും 12-ാമത്തെ അധ്യായം വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഭക്തിയെപ്പറ്റി ഭഗവാന് പറയാൻ? നേരത്തെ അങ്ങ് പറഞ്ഞു തുടങ്ങി ആദ്യത്തെ അധ്യായത്തിൽ. അതിൽ കാരണം എന്തെന്ന് വെച്ചാൽ 9-ാമത്തെ അധ്യായം വരെ അർജുനനും ശ്രീകൃഷ്ണനും ഫ്രണ്ട്സ് പോലെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ചോദ്യം ചോദിക്കും, ഉത്തരം പറയും, ഭഗവാനു വാച പിന്നെ അർജുന വാച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് ചെന്ന് ചോദിക്കും, ആ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറയും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് റിലേറ്റീവ്സാണ്, ഫ്രണ്ട്സാണ്, ഒരേ ഓൾമോസ്റ്റ് ഒരേ ഏജിലാണ്. 9-ാമത്തെ കഴിഞ്ഞ് 10-ാമത്തെ ചാപ്റ്ററിലെത്തുമ്പോൾ, അധ്യായത്തിലെത്തുമ്പോൾ ശ്രീകൃഷ്ണൻ അങ്ങോട്ട് റെക്കോർഡ് മാറ്റി, മലകളിൽ ഞാൻ മേരുവാണ്, അചലങ്ങളിൽ ഞാൻ ഹിമാലയമാണ്, മുനിമാരിൽ ഞാൻ കപിലനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അർജുനനീയാണ് എന്തായാലും ഇത്രയും നേരം നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരുന്ന ഒരു മനുഷ്യൻ, ശരീരം മനുഷ്യ ശരീരം മേരുവാണ് ഹിമാലയമാണെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം പിടികിട്ടുന്നില്ല അർജുനൻ. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു ലോജിക് ഉണ്ടല്ലോ, ഇൻഡക്റ്റീവ് ലോജിക് എന്ന് പറയും, 1+1 2 എന്ന് പറയുന്നതിനെ പതുക്കെ തട്ടി മാറ്റുകയാണ്.
ഇത് മുഴുവൻ തട്ടി മാറ്റുമ്പോഴേ ഭക്തി വരികയേ ഉള്ളൂ എന്താണെന്ന് മനസ്സിലാവുള്ളൂ സംഭവം. പതുക്കെ തുടങ്ങി. പതിനൊന്നാമത്തെ അധ്യായം തോന്നാണ് വിശ്വരൂപ ദർശനം. അത് കഴിഞ്ഞപ്പോൾ അർജുനൻ ചെയ്യും, ഇത് ഇത്രയും കാലം ഞാൻ ചിന്തിച്ചത് വേറെ ഇതുവരെ. എന്നുവെച്ചാൽ അദ്ദേഹം ഞാൻ വളരെ ലോജിക്കലാണെന്നുള്ള ചിന്ത അതങ്ങോട്ട് മാറി കിട്ടി. ഇതെന്തോ എൻ്റെ ലോജിക്കിൽ പെടാത്ത ഒരു സംഭവമാണ് എന്ന ചിന്ത. അത് കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഭക്തിയോഗം. നേരത്തെ പറഞ്ഞ അർജുനൻ അത് കയറില്ല. അപ്പം ഈ പല ചാപ്റ്റേഴ്സിലും അധ്യായങ്ങളിലും ഒരു അധ്യായം അർജുന ഉപവാച തുടങ്ങുന്ന പന്ത്രണ്ടാമത്തെ അധ്യായത്തിലുണ്ട്. വളരെ അപൂർവ അധ്യായങ്ങളിലേ ഉള്ളൂ. അതുപോലെ അർജുന ഉപവാച എന്നാണ് തോന്നുന്നത്. അർജുന എന്താണ് ചോദിക്കുന്നത്? ഞാൻ അർജുനൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചിലർ പറയുന്നു ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മമാണ്, സ്പർശിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് പോലും ചിന്തിക്കും. ഞാൻ മനസ്സാണ് മന്യുതേ കനോപനിഷത്ത്. അപ്പോൾ ഋഷിമാരെ ആരാധിച്ചത് അങ്ങനെയുള്ള ഒരു ബ്രഹ്മനെയാണ്, പരബ്രഹ്മം. ചിലർ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലോ ശ്രീരാമൻ്റെ രൂപത്തിലോ ആരാധിക്കുന്നുണ്ട്. ഇതിൽ രണ്ടിലും ആരാണ് ഏറ്റവും വലിയ ഭക്തൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ യോഗി? ഈ രണ്ടിൽ എനിക്ക് എങ്ങനെ ഒരു ഡൗട്ടുണ്ടൊന്ന് ക്ലിയർ ചെയ്ത്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഡയറക്റ്റായിട്ട് ഉത്തരം പറയാറില്ലല്ലോ ഒരിക്കലും. ഡയറക്റ്റായിട്ട് ഉത്തരം പറയാൻ വയ്യാത്ത സംഭവമാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടും കൊള്ളാം. ഋഷിമാരങ്ങനെ ഭഗവാന് പരബ്രഹ്മമായിട്ടും ആരോപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റില്ല. രൂപം നാമം കൂടെ വച്ച് ആരാധിച്ചിട്ടുണ്ട്, അതിനും തെറ്റില്ല. പക്ഷേ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് നാമരൂപങ്ങൾ കൊണ്ടാണ്. ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ പേര് രൂപം കണ്ടാൽ ആ പേരുമായിട്ട് ഞാൻ കണക്ട് ചെയ്യും അല്ലേ. പേര് പറഞ്ഞാൽ ഉടനെ ആ രൂപത്തിൻ്റെ മുമ്പ് വരും, ഇല്ലെങ്കിൽ രൂപം ചിന്തിച്ചാൽ ഉടനെ ആ പേര് തിരിച്ചു വരും. അപ്പോൾ നമ്മളീ നാമരൂപം കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലെന്ന് പറയരുത്, രാവിലെ എണീറ്റ് ഏറ്റവും കൂടുതൽ സമയം മിക്കവാറുള്ളവർ പല്ല് തേക്കുമ്പോൾ കണ്ണാടിയിൽ മുഖം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഇല്ലേ. ഇല്ലേ, പല്ല് തേക്കുമ്പോൾ മുടി എത്ര നരച്ചു, കറുത്തിട്ടുണ്ടോ, ഡൈ ചെയ്യണോ? അപ്പോൾ എൻ്റെ രൂപം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നാമരൂപം കൊണ്ടാണ് നമുക്ക് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ പരബ്രഹ്മം എന്ന് പറയുന്ന നിരൂപമായിട്ടുള്ള ഒരു സംഗതിയിൽ മനസ്സിനെ കൊണ്ട് നിർത്താൻ പ്രയാസമാണ്. തെറ്റില്ല, ശരിയാണ്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, അത് സാരമില്ല, ആരാധന രീതി എന്താണെങ്കിലും കുഴപ്പമില്ല. ഭഗവാൻ എന്തായിട്ട് നീ വിചാരിച്ചാലും അത് നിൻ്റെ വിചാരമാണ്. ഭഗവാൻ എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ, അതിൻ്റെ വിചാരം, അത് സാരമില്ല. പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് ക്വാളിറ്റീസ് വേണം, ആട്രിബ്യൂട്ട്സ്, ഗുണങ്ങളുണ്ടാവണം. ഈ ഗുണങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഭക്തനായിട്ട് അംഗീകരിക്കുകയില്ല. അർജുനൻ എന്ത് ഗുണങ്ങളാണിത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഒന്ന്, സംനിയാം ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്നു. സാധനയ്ക്ക് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഇന്ദ്രിയങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിരിക്കുക. സംനിയാം ഇന്ദ്രിയഗ്രാമം, എല്ലാ ഇന്ദ്രിയങ്ങളും കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഒന്ന്. രണ്ട്, സർവത്ര സമബുദ്ധ, ഏത് സിറ്റുവേഷനിലും മനസ്സ് സമബുദ്ധിയായി നിർത്താൻ പറ്റുന്ന കഴിവുള്ള ആൾ. മൂന്ന്, സർവഭൂതഹിതേരത, എല്ലാ ജീവികളും ഹിതമാണ് മനസ്സിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു ജീവി. ഈ മൂന്ന് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരാൾ, യഹ ഭക്ത സമേ പ്രിയ, എൻ്റെ പ്രിയ ഭക്തനാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ദർശനം വേണം എന്ന് പലരും ചിന്തിക്കുന്നു. ഭഗവാന്റെ ദർശനം കിട്ടുന്നില്ല. അപ്പം നാമരൂപം കൊണ്ടോ അല്ല,
പരബ്രഹ്മമായിട്ടോ എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നാമരൂപത്തിലുള്ള ഒരു മധുരം ഉണ്ടല്ലോ, അത് ഈ പരബ്രഹ്മത്തിൽ നിന്ന് കിട്ടുക. ഗുരുനാനക്ക് സിഖ് ഗുരുക്കന്മാരിൽ ആദ്യത്താളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പഞ്ചസാര ടേസ്റ്റ് ചെയ്യുന്ന എറുമ്പായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് പഞ്ചസാര ആവണ്ടെന്ന്. പക്ഷേ പഞ്ചസാര ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഭക്തി, മറ്റൊരു വേദാന്തം. പക്ഷെ സംഭവം ഇത് രണ്ടും ആദ്യമായിട്ട് മനസ്സിലൊരു വിശ്വാസം കൊണ്ടാണ് പിന്നെ അത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ ഇരുന്നൊന്നും പറയാൻ വയ്യ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരുമാതിരി ഒരു അങ്ങോട്ടൊന്നും പറയാനും തോന്നുന്നില്ല. ഒരു ഒരു പ്രത്യേകം ഒരു തരം ലഹരിയാണ്, അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതനുഭവിച്ചുള്ളവരെല്ലാം ഇത് മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സത്സംഗം ഇത് മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമാപ്തം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അടുത്തതായി ഒരു പുസ്തക പ്രകാശനം ചടങ്ങുകൾ നടക്കുകയാണ്. ശ്രീ എം സാറിന്റെ ആരാധകനായ ശ്രീ കെ എൽ പോൾ ഇരുമുടിക്കെട്ട് എന്നൊരു നോവൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അത് ബഹുമാനിയായ ശ്രീ എം ഇവിടെ ശ്രീ പി രവികുമാറിന് നൽകി പ്രകാശനം ചെയ്യുകയാണ്. അഭയദായിട്ടുള്ള ആ ഒരു സംവേദനയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗുരുദേവനുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒരു
അദ്ദേഹത്തിന് വെറുതെ സ്മരണയിൽ തന്നെ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം, അയ്യോ.